ആ ഹലോ ഗൈസ്, വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ അന്യസംസ്ഥാന വാഹനങ്ങൾ എങ്ങനെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ചെയ്തത് വാഹന വിൽപ്പന എങ്ങനെ നിയമപരമായിട്ട് ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ പഴയ വാഹനങ്ങളുടെ ഈ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ ആർ സി ബുക്ക് കളഞ്ഞുപോയ ഡ്യൂപ്ലിക്കേറ്റ് ആർ സി ബുക്കിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വ്യക്തിയാണ് വെച്ചാൽ മറക്കാണ്ട് എൻ്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അരുൺസ് നോക്കി ARUNSMOKI. പഴയ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇടനിലക്കാരെ ആശ്രയിക്കാറാണ് പതിവ്. ശരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറയുന്നത് ശരിക്കും 15 വർഷമാണ്. അപ്പോൾ ആ 15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി റീ രജിസ്ട്രേഷൻ നടത്തണം. അങ്ങനെ റീ രജിസ്ട്രേഷൻ നടത്തുന്നത് ശരിക്കും 5 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ്. രജിസ്ട്രേഷൻ കാലാവധി കഴിയണതിൻ്റെ 30 ദിവസം മുമ്പ് മുതൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയ രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിക്കാം. കാലാവധി കഴിഞ്ഞതിന് ശേഷം 1 ദിവസം വൈകിയാൽ പോലും ഏകദേശം 2000 രൂപ പഴയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ഹാജരാക്കേണ്ട രേഖകളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫോം 25 അപേക്ഷ, പിന്നെ വണ്ടിയുടെ ചേസ് നമ്പറിന്റെ പെൻസിൽ പ്രിന്റും ഇതോടൊപ്പം വെക്കണം. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ആർ സി ബുക്ക്, പിന്നെ പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ പുക ടെസ്റ്റ്, പിന്നെ ഇൻഷുറൻസ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നിശ്ചിത ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ്, അതായത് പുതിയതായിട്ട് ആ വാഹനം രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപയാണ് വന്നിട്ടുള്ളത്, ആ സെയിം ഫീസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ആർ സി ബുക്ക് നിങ്ങൾക്ക് തപാൽ വഴിയാണ് ലഭിക്കുക. അപ്പോൾ 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ കവറിൻ്റെ പുറത്ത് നിങ്ങളുടെ അഡ്രസ്സ് അതേപോലെ തന്നെ ഫോൺ നമ്പറും നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനം ടെസ്റ്റ് ചെയ്യണ സ്ഥലത്ത് എത്തണം. വണ്ടിയുടെ എല്ലാവിധ അറ്റകുറ്റപ്പണികളും തീർത്തിട്ട് നല്ല കണ്ടീഷനിലാക്കിയിട്ട് വേണം മോട്ടോർ വാഹന വകുപ്പ് അധികാരിയുടെ മുമ്പാകെ വണ്ടി ഹാജരാക്കാം. പരിശോധനകൾക്ക് ശേഷം വാഹനം നിയമവിധേയമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അവർ പുതുക്കി നൽകും. ഇതിന്റെ കൂടെ 5 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് നമ്മൾ ഒരുമിച്ച് അടക്കേണ്ടി വരും. അപ്പൊ പഴയ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യാൻ ശരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഒരു വണ്ടിയുടെ ആർ സി ബുക്ക് കളഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഇപ്പൊ ആർ സി ബുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആർ സി ബുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആർ സി ബുക്ക് അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉടമസ്ഥൻ, അതായത് ആർ സി ഓണർ, ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വന്നിട്ടുള്ളത്, ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രേഖാമൂലം പരാതി നൽകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ആർ സി ബുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടും. അതായത് ഞങ്ങളുടെ അന്വേഷണത്തിൽ ആർ സി ബുക്ക് കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് ഏകദേശം 1 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് നിങ്ങൾ കൈപ്പറ്റണം. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് സഹിതം ഫോം 26 ഏത് ആർടിഒന്റെ കീഴിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ ആർടിഒ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഇനി ലോണുള്ള വണ്ടിയുടെ ആർ സി ബുക്കാണ് കളഞ്ഞു പോയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫോം 26 2 എണ്ണം വേണം. അതേപോലെ തന്നെ ഏത് ബാങ്കാണോ ലോൺ നൽകിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ബാങ്കിന്റെ NOC സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ നിങ്ങൾ വെക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ നിശ്ചിതമായിട്ടുള്ള ഫീസ് അടക്കേണ്ടി വരും. പുതിയ രജിസ്ട്രേഷനുള്ള ഫീസിന്റെ പകുതിയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്റെ ആർ സി ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും കണ്ടു കിട്ടാൻ വെച്ചാൽ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള രീതിയിൽ ആർടിഒ നിങ്ങൾക്ക് ഒരു പരസ്യ വാചകം തരും. അത് നിങ്ങളുടേതായിട്ടുള്ള ചെലവിൽ നിങ്ങൾ പത്രത്തിൽ പരസ്യമായിട്ട് കൊടുക്കാം. പരസ്യം കൊടുത്തിട്ട് 15 ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷകനെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ആർടിഒ ഓഫീസിൽ നിന്ന് വിളിക്കും. ആ സമയത്ത് ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആർ സി ബുക്ക് സംബന്ധിച്ചുള്ള വണ്ടി നിങ്ങൾ ഹാജരാക്കണം. അതേപോലെ ആർ സി ബുക്ക് നഷ്ടപ്പെട്ട സാഹചര്യം 100 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമായിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾ സമർപ്പിക്കണം. വാഹന നികുതി അതേപോലെ തന്നെ റോഡ് ടാക്സ് അടച്ചതിന്റെ രേഖകളും നിങ്ങൾ ഇതിന്റെ കൂടെ സമർപ്പിക്കേണ്ടി വരും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന്റെ ടാക്സ് അടച്ചിട്ടുള്ള രേഖകളും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റീടാക്സ് അടക്കേണ്ടി വരും. അതായത് റോഡ് ടാക്സ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത്രയും ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ റോഡ് ടാക്സിന്റെ ചെറിയ റെസീറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക. 2007 ശേഷം എടുത്തിട്ടുള്ള വണ്ടികളാണ് ഈ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. കാരണം അതിനുശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2007 മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികൾക്കാണ് ഈ മുമ്പ് പറഞ്ഞ പണി കിട്ടാനുള്ള ചാൻസ്. ഇത്രയും നടപടിക്രമങ്ങൾ തൃപ്തികരമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആർ സി ബുക്കിനുള്ള അനുമതി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ നിങ്ങളുടെ ആർ സി ബുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ, പകരം നിങ്ങളുടെ ആർ സി ബുക്ക് വിരൂപമാണ്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല, ഉപയോഗശൂന്യ അങ്ങനെ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ മേൽ പറഞ്ഞിട്ടുള്ള പോലീസ് റിപ്പോർട്ട് അതേപോലെ തന്നെ പത്രപരസ്യത്തിന്റെ ആവശ്യമില്ല, ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. അപ്പൊ വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇട്ടത്. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഉപകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ് വെച്ചാൽ മറക്കാണ്ട് എന്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ബൈക്ക് സംബന്ധിച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ ചർച്ച ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അരുൺസ് മോക്കി ARUNSMOKI.
കെ ഐ. ഇനിയിപ്പോ സെക്കൻഡ് വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വെച്ചാൽ എന്റെ ഫേസ്ബുക്ക് പേജാണ് തൃശ്ശൂർ യൂസ് ഡി എം. അതിൽ കയറി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം മറക്കാണ്ട് എന്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച് നാലാമത്തെ ഒരു പാർട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. ശരി.